മ്യൂസിക് ഈസി ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു ലഹര പഠിക്കാം. ലഹര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ നമുക്ക് താളം ഉറയ്ക്കാനും സ്വരങ്ങൾ മനസ്സിൽ ശരിയായ രീതിയിൽ പതിയാനൊക്കെ ആയിട്ടുള്ള ഒരേ ചെറിയ നോട്ടുകളാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ലഹരയാണ് നമ്മളിപ്പോൾ ഒന്ന് പഠിക്കാൻ പോകുന്നത്. ഇത് തീൻതാളിലാണ് ഇതിൻ്റെ താളം വരുന്നത്. തീൻതാള് പറഞ്ഞു കഴിഞ്ഞാൽ 16 മാത്രമാണ്. അപ്പോൾ ഒരേ മാത്രയിലെ ഒരേ സ്വരങ്ങൾ, വളരെ സിമ്പിളായിട്ടുള്ളൊരു ലഹരിയാണത്. താളത്തിനെ പറ്റിയിട്ട് ഞാൻ കൂടുതലായിട്ട് വേറൊരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തരാം. ഇപ്പം നമ്മൾ ഇത്രയും മനസ്സിലാക്കുക, തീൻതാള് എന്നാണ് പറഞ്ഞു കഴിഞ്ഞാൽ 16 മാത്രം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16. ഈ 16 മാത്രമായാലും ഓരോ മാത്രമായാലും ഓരോ സ്വരങ്ങൾ, അങ്ങനെയാണ് നമ്മൾ വായിക്കേണ്ടത്. അപ്പോൾ നമ്മളിന്ന് ബിലാവിൽ താട്ടിലുള്ള ഒരു ലഹരിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ബിലാവൽ, അതിൽ നോട്ടുകൾ വരുന്നത് സ, ദ, മ, ഗ, ഗ, സ, സ, ദ, മ, മ, ഗ, ഗ, സ, സ, ഗ, മ, ദ, നി. ഇതിലിനി താളം നോക്കുകയാണെങ്കിൽ 16 മാത്രം തീൻതാള്. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറ്, ഏഴ്, എട്ട്, 9, 10, 11, 12, 13, 14, 15, 16. ഇങ്ങനെയാണ് ഇതിൻ്റെ താളക്രമം വരുന്നത്. താളത്തിനെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട്, അതിന് കൂടുതലായിട്ട് നമുക്ക് പഠിക്കാം. ഇപ്പോൾ തൽക്കാലം നമ്മൾ തീൻതാള് എന്ന് പറഞ്ഞാൽ 16 മാത്രം ഉള്ളൊരു താളം എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് ഇങ്ങനെയാണ് നമ്മൾ വായിക്കേണ്ടത്. നമ്മൾ മെട്രോണോമ് ഇട്ടിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഓരോ ബീറ്റിലും നമ്മൾ ഓരോ നോട്ട് വായിക്കുക. ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഏറ്റവും കുറഞ്ഞ സ്പീഡ് 55-60 BPM നമ്മൾ വായിച്ച് പഠിക്കുക. നമുക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് കൈകൾക്ക് വിരലിന് വേഗത കിട്ടാനൊക്കെ ആയിട്ട് നമുക്ക് ഏത് സ്പീഡിൽ വേണമെങ്കിലും ഇത് വായിക്കാം. എങ്കിലും ഇത് വായിക്കേണ്ടത് ഒരു 55-60 അല്ലെങ്കിൽ മാക്സിമം 65 അങ്ങനെ ഒരു BPM നമ്മളിത് വായിക്കേണ്ടത്. അപ്പോൾ അതൊക്കെ വായിച്ച് നിങ്ങൾ വിരലുകൾക്ക് സ്പീഡാക്കുക, പിന്നെ സ്വരങ്ങൾ മനസ്സിൽ പതിയുക, താളത്തിൻ്റെ ഒരു താളബോധം നമുക്ക് ലഭിക്കുക. ഇതൊക്കെയാണ് ലഹരകൾ പഠിക്കുന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാനിത് കാണിച്ചു തരാം. ഈ നോട്ടുകളെല്ലാവരും എഴുതിയെടുക്കുക. ഇനി ഞാനിത് കാണിച്ചു തരാം. ബിലാൽ തട്ട് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിരുന്നല്ലോ, ശുദ്ധസ്വരങ്ങളാണ്. അപ്പോൾ ഇതൊക്കെയാണ് സ്വരങ്ങൾ. സ, രീ, ഗ, മ, പ, ദ, നീ, സ, സ, നീ, ദ, പ, മ, ഗ, രീ, സ. ആദ്യത്തെ സ ഹയർ ഒക്ടേവിലത്തെയാണ്, വലിയ സ. സായുടെ മുകളിൽ കുത്തിട്ട് കഴിഞ്ഞാൽ വലിയ സ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ, കഴിഞ്ഞതിൻ്റെ മുന്നത്തെ ക്ലാസ്സിൽ ഞാനത് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സംശയമുള്ളവർ എൻ്റെ കഴിഞ്ഞ ക്ലാസ്സുകൾ 24, 25, 26 ക്ലാസ്സുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നോട്ടുകൾ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് ഞാനതിൽ പറഞ്ഞു തന്നിട്ടുണ്ട്.
അപ്പം നമ്മൾ ഇനി വായിച്ചു തുടങ്ങാം. വിരലുകൾ തെറ്റാണ്ട് നോട്ടുകൾ കറക്റ്റായിട്ട് ടൈമിംഗ് അനുസരിച്ച് വായിച്ച് പഠിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ബി പി എം 60 65 55 കിട്ടിട്ട് പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. നല്ലപോലെ പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ തബലയുടെ കൂടെ വായിച്ച് പഠിക്കാം. തബലയിൽ നമ്മുടെ മൊബൈലിലൊക്കെ ആപ്ലിക്കേഷൻ ഉണ്ട്, തീൻതാള്. ആ തീൻതാളിൽ പ്രാക്ടീസ് ചെയ്യാം. സ്പീഡ് എപ്പോഴും BPM 60 തന്നെ എടുക്കുക. വലിയ സ്പീഡിൽ പ്രാക്ടീസ് ചെയ്യണ്ട. ആപ്ലിക്കേഷനിലാണെന്ന് വെച്ചാൽ ഓരോ ബീറ്റ് 1, 2, 3 അങ്ങനെ എഴുതി കാണിക്കും. അപ്പോൾ അതനുസരിച്ച് അതേ താളക്രമത്തിൽ നിങ്ങൾക്ക് വായിക്കാം. ഇതിപ്പോൾ തീൻ താളാണ്. ഇതിൽ പ്ലേ കൊടുക്കുമ്പോൾ ടെമ്പോ 60, കണ്ടില്ലേ, ഓരോ ബീറ്റിന് 8, 9, 10, 11, 12 അങ്ങനെ കൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ ആ കൗണ്ട് നോക്കിയിട്ട് നമ്മൾ ഇത് വായിച്ച് പഠിച്ചു കഴിഞ്ഞാൽ തീൻ താളിൽ നമുക്ക് വായിക്കാനായിട്ട് പഠിക്കും. ഇങ്ങനെയാണ് തബലയുടെ കൂടെ നമ്മൾ പ്രാക്ടീസ് ചെയ്യാറുള്ളത്. അപ്പോൾ എല്ലാവരും വളരെ എളുപ്പമുള്ളൊരു ലഹരിയാണത്. എല്ലാവരും നല്ലപോലെ ഇതേപോലെ 60 BPM മെട്രോണോമിൻ്റെ കൂടെ തബലയുടെ കൂടെയൊക്കെ വായിച്ച് പഠിക്കുക. മറ്റൊരു ലെസണുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം.